പ്രഭേന്റെ എവിടെ പോയതാ? അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടില്. അവിടുന്ന് വീട്ടിലെത്തിക്കോളും. ശരി ആന്റി. പ്രഭേന്റെ എവിടെയാ പോയതെന്ന് എനിക്കറിയണം. ചായ വാങ്ങാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിട്ട് ആന്റി എങ്ങോട്ടാ പോയത്? ഞാൻ തീരെ കൊച്ചുകുട്ടിയൊന്നും അല്ല ആന്റി, എനിക്ക് എല്ലാം മനസ്സിലാവും. പോട്ടെ മോളെ, പ്രഭയുടെ ഓരോ പിടിവാശികളാ, അത്രേ ഉള്ളൂ. പ്രഭയാന്റി എന്നോട് എന്തിനാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നെ? ഞാൻ മത്സരിക്കാനോ തോൽപ്പിക്കാനോ ഒന്നും പോയില്ല. കാശിന് അല്പം കുറവുണ്ടാവും, പക്ഷെ എനിക്കും വ്യക്തിത്വമുണ്ട്, അഭിമാനമുണ്ട്. പോട്ടെ. എന്ത് പോട്ടെന്ന് ആന്റി? പ്രഭയാന്റി പറയുന്നത് ഞാൻ നന്ദുന്റെ ജീവിതത്തിൽ നിന്ന് മാറണമെന്ന. ഇന്നലെ രാത്രി പ്രഭയാന്റി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ആഗ്രഹിച്ച കാര്യം നടക്കാത്തതുകൊണ്ട് അങ്ങനെ കരുതിയാ മതി. ആഗ്രഹങ്ങള് പ്രഭയാന്റിക്ക് മാത്രല്ലോ, എനിക്ക് നന്ദുവിനും ഉണ്ട്. പ്രഭയാന്റി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആന്റിക്ക് പറ്റുമല്ലോ. ആന്റി പറയണം, എന്നെ വെറുതെ വിട്ടേക്കാൻ. കുട്ടിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷേ ആക്ഷേപവും ശകാരവും കേട്ട് മടുത്തു ആന്റി. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? പോട്ടെ മോളെ. ഞാനൊരു കാര്യം ചോദിച്ചാ ആന്റി സത്യം പറയോ? എന്താ? സത്യത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനും മാത്രം പ്രഭയാന്റിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ലാതെ ഒരാളെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യോ? അതെനിക്ക് മനസ്സിലായി. പ്രഭയാന്റി ഇപ്പൊ എവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറയോ. ക്ഷേത്രത്തിലോ മറ്റോ പോയതാ, കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ക്ഷേത്രത്തിൽ പോയതാണെങ്കിൽ സന്തോഷം. ആന്റിക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരു ദോഷവും വരരുതെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. കുട്ടി വീട്ടിലേക്ക് പൊക്കോളൂ, ഞാൻ കാറ് പറയാം. വേണ്ട ആന്റി, നന്ദുവിനോട് ചോദിച്ചിട്ട് എന്തുള്ളൂ. ഞാൻ വിളിക്കട്ടെ, എന്നിട്ട് പൊക്കോളൂ.